സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറി നീക്കത്തിൽ സർക്കാരിനെതിരെ ഇഡി ഹൈക്കോടതിയിൽ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് കേസ് ഗൂഢാലോചനയാണെന്ന് ഇഡി കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നെന്നും ക്രൈംബ്രാഞ്ച് എഫ്ഐആർ റദ്ദാക്കണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച രേഖകൾ വിളിച്ചുവരുത്തണം കേസെടുത്തതിന് കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും കേസ് സിബിഐക്ക് കൈമാറണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സ്വപ്ന സുരേഷിനെ ഇഡി നിർബന്ധിക്കുന്നത് കണ്ടെന്ന രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തന്നെ തെറ്റായി മൊഴി നൽകാൻ ഇഡി സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും സമ്മർദ്ദം ചെലുത്തിയെന്ന് സ്വപ്ന ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു ഇഡിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിലും അന്വേഷണ സംഘം എത്തിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിലെയും അധികാര കേന്ദ്രങ്ങളിലെയും ഉന്നതരിലേക്ക് എത്തുമ്പോഴുള്ള പ്രതിരോധ നീക്കങ്ങൾ ഗൗരവത്തോടെയാണ് ഇഡി കാണുന്നത് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ വനിതാ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തും സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ നിയമപരമായി നേരിടുകയാണ് ഇവിടെ ഇഡി ജനം കൊച്ചി